ദൈവമാണ് തന്നെ ഭൂമിയിലേക്ക് അയച്ചതെന്ന നരേന്ദ്രമോദിയുടെ വാദത്തിന് പ്രതിപക്ഷത്ത് നിന്നും വരുന്നത് പരിഹാസ പെരുമഴ തന്നെയാണ്. രാഹുൽ ഗാന്ധിയും മമതയും അടക്കമുള്ള നിരവധി പ്രതിപക്ഷ നേതാക്കളാണ് മോദിയെ പരിഹസിച്ച് രംഗത്ത് വന്നത്. ഇപ്പോഴിതാ മോദിയെ ട്രോളി ശശി തരൂരിനെത്തി. സ്വയം പ്രഖ്യാപിത ദിവ്യൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നാണ് ശശി തരൂർ ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി ദിവ്യനാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ പൗരത്വത്തിന് അർഹതയുണ്ടോ എന്നാണ് ശശി തരൂരിന്റെ ചോദ്യം. ഒരു ദിവ്യന് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അവകാശമുണ്ടോ എന്നും തരൂർ ചോദിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. നേരത്തെ തന്റെ ജന്മം ജൈവികമായ ഒന്നല്ലെന്നും ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ ദൈവം തന്നെ നേരിട്ട് അയക്കുകയാണ് ചെയ്തതെന്നും മോദി അവകാശപ്പെട്ടിരുന്നു. ജൈവികമായ ഒരു ശരീരത്തിന് ഇത്രയും ഊർജമുണ്ടാകില്ല എന്നും ദൈവികമായ ഊർജമാണ് തന്നിലുള്ളത് എന്നുമായിരുന്നു മോദി പറഞ്ഞത്. തന്റെ അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം തന്റെ ജനനം ജൈവികമാണെന്ന് കരുതിയിരുന്നു. എന്നാൽ അമ്മയുടെ മരണത്തോടെയാണ് ദൈവം അയച്ച ആളാണ് താനെന്ന് ബോധ്യപ്പെട്ടത് എന്നുമായിരുന്നു മോദി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം NDTV നൽകിയ അഭിമുഖത്തിലും ഇതേ വാദം തന്നെ മോദി ആവർത്തിച്ചു. ഇതോടെ പ്രതിപക്ഷ നേതാക്കൾ മോദിയെ പരിഹസിച്ച് രംഗത്ത് വന്നു. മോദി പറഞ്ഞ കാര്യങ്ങൾ ഒരു സാധാരണ പൗരനാണ് പറഞ്ഞിരുന്നതെങ്കിൽ ജനങ്ങൾ അയാളെ ഭ്രാന്താശുപത്രിയിൽ പ്രവേശിപ്പിക്കുമായിരുന്നെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഗംഗയുടെ തീരത്ത് മൃതദേഹം കുന്നുകൂടുമ്പോൾ ഈ പറയുന്ന ദൈവദൂതൻ ആളുകളോട് അവരുടെ മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നും രാഹുൽ പരിഹസിച്ചു. സ്വയം ദൈവദൂതനെന്ന് അവകാശപ്പെടുന്ന വ്യക്തി പ്രവർത്തിക്കുന്നത് വെറും രണ്ടു പേർക്ക് വേണ്ടിയാണ്, അംബാനിക്കും അദാനിക്കും വേണ്ടി. അവർ എന്ത് ആവശ്യപ്പെട്ടാലും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം അത് നടപ്പാക്കും. ഭരണഘടന ഇല്ലാതാക്കാമെന്നൊന്നും BJP യോ RSSഒ സ്വപ്നത്തിൽ പോലും കരുതേണ്ടായെന്നും രാഹുൽ തുറന്നടിച്ചിരുന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മോദിയെ പരിഹസിച്ച് രംഗത്ത് വരികയുണ്ടായി. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടേക്കും എന്ന ഭയം ചിലരെ പിടികൂടിയിട്ടുണ്ട് എന്നും അതിനാലാണ് BJP നേതാക്കൾ അർത്ഥമില്ലാത്ത തരത്തിൽ സംസാരിക്കുന്നത് എന്നുമായിരുന്നു മമതയുടെ പ്രതികരണം. ദൈവം ആരെയെങ്കിലും കലാപങ്ങൾ സംഘടിപ്പിക്കാൻ അയക്കുമോ എന്ന് മമത ചോദിച്ചു. CA യുടെ പേരിൽ ഗുണ്ടായിസം സ്പോൺസർ ചെയ്യാനോ 100 ദിവസത്തെ ജോലിക്കുള്ള ഫണ്ട് തടയാനോ ഗ്രാമീണ വീടുകൾ നിർമ്മിക്കുന്നത് തടയാനോ ദൈവം തന്റെ ദൂതനെ അയക്കുമോ എന്നാണ് മമതയുടെ ചോദ്യം. ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് ദൈവം പിന്മാറുമോ? ദൈവത്തിന് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു മമത പറഞ്ഞത്. എന്തായാലും മോദിക്ക് പരിഹാസ പെരുമഴ തന്നെയാണ്. എങ്കിലും പറഞ്ഞ വാക്കിൽ നിന്ന് ഒരടി പിന്നോട്ടു പോകാൻ മോദി തയ്യാറല്ല എന്നതാണ് ശ്രദ്ധേയം.